നമസ്കാരം ഷഹീൻ സംവിധാനം ചെയ്ത് വിശാഖ് നായർ പ്രധാന വേഷത്തിലെത്തിയ എക്സിറ്റ് തിയേറ്ററിൽ ലിസ്സായി വന്ന ചിത്രം കഴിഞ്ഞ ആഴ്ച കുറച്ചധികം കൂടെ വന്നിട്ടുണ്ട് ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വൺസൂ മീഡിയയിൽ സംസാരിക്കുന്നത് സിനിമയുടെ പശ്ചാത്തലത്തെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ നാല് സുഹൃത്തുക്കൾ വൈകുന്നേരം ക്രിക്കറ്റുകളിലേക്ക് കഴിഞ്ഞു പോകുന്നു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ വീട് അതിനെക്കുറിച്ച് പല കഥകളും നാട്ടിലുണ്ട് ഒരു കൗതുകത്തിന് പുറത്ത് അവിടെ അവർ കയറാൻ തീരുമാനിക്കുന്നു തുറ സംഭവങ്ങളാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത് കഥാപരമായി നോക്കിയാൽ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയ ഒരു പശ്ചാത്തലം തന്നെയാണ് എക്സിറ്റ് എന്ന ചിത്രം ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ കഥ പറയുമ്പോഴും കഥയുടെ സ്പേസിലേക്ക് പ്രേക്ഷകനെയും കൊണ്ടുപോകാനും ഡിസ്റ്റർബിംഗ് ആയ കാഴ്ചയും സമ്മാനിക്കുന്നുണ്ട് ഡിസ്റ്റർബിംഗ് എന്ന് പറഞ്ഞത് കാഴ്ചകൾ റോ ആയി തന്നെയാണ് പരിഗണിക്കുന്നത് അപ്പോൾ ആ ഒരു ഫീൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ശ്രമം എന്നത് തീർച്ചയായും പരിഗണിക്കേണ്ടത് തന്നെയാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് അത് ഡീസൻറ്റ് വർക്കായി തന്നെ വന്നിട്ടുമുണ്ട് വിശാഖ് നായർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത് നമ്മൾ ഇതുവരെ അദ്ദേഹത്തിൽ നിന്നും കണ്ട പ്രകടനങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഒരു പകർന്നാട്ടം തന്നെ അദ്ദേഹം സമ്മാനിക്കുന്നുമുണ്ട് ഇവിടെ വളരെ ഡീറ്റെയിൽഡായി ആ കഥാപാത്രത്തെക്കുറിച്ചും അതുവഴി പ്രകടനത്തെക്കുറിച്ചും പറയണമെന്നുണ്ട് സ്പോയിലർ ആയേക്കാം എന്നതിനാൽ ചില കാര്യങ്ങൾ ഞാനിവിടെ പരാമർശിക്കാതിരിക്കുകയാണ് ഈ കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്ന മൊമെൻറ്റിൽ തന്നെ ഒരു ഭീകരത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നീട് സിനിമയിൽ ഉടനീളം ആ കഥാപാത്രം വരുന്നതുമുണ്ട് അവിടെയൊക്കെ കൊണ്ടുവരുന്ന മൂവ്മെൻറ്റ്സ് ആക്ഷൻസ് ഒക്കെ കിട്ടലായിരുന്നു ഡയലോഗ്സ് വഴിയല്ല അയാളുടെ ആക്ഷൻസിലൂടെ തന്നെ ഇമോഷൻസ് കൊണ്ടുവരുന്നതിലും അദ്ദേഹം വിജയിക്കുന്നുണ്ട് ഒരു ചങ്ങല പൊട്ടിക്കുന്ന സീനൊക്കെ വൻ സംഭവമായിരുന്നു ഈ നിലാവ് വരുന്ന സമയത്തുള്ള പ്രകടനം ഉറപ്പായും വിശാഖ് നായർ എന്ന ആക്ടറിനെ പുതുക്കിയെടുത്ത കഥാപാത്രം കൂടിയാണ് പിന്നെ പറയാനുള്ളത് അപ്രതീക്ഷിതമായി ആ വലിയ വീട്ടിൽ അകപ്പെട്ടു പോകുന്ന നാല് പേരാണ് നാല് പേരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ആ സിറ്റുവേഷൻ കൺവിൻസിംഗ് ആയി തന്നെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് പ്രധാന കാര്യം അതേസമയം അവരുടെ ഉള്ളിലൂടെ പോകുന്ന കാര്യങ്ങൾ ഒരു കഥാപാത്രത്തെ സംബന്ധിച്ചത് കുറ്റബോധമാണ് ആ കാര്യങ്ങളും അവർ മികച്ച രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഡയലോഗ് ഡെലിവറി ചിലയിടങ്ങളിൽ മെച്ചപ്പെടുത്താമെന്നൂടെ തോന്നി വേറെയും ഒരു പ്രധാന കഥാപാത്രമുണ്ട് ഞാൻ പേര് പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് നഷ്ടപ്പെട്ടേക്കാം നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ആ സീനുകൾക്കൊക്കെ ടെക്നിക്കലി നോക്കിയാലും വർക്ക് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത് അതിൽ തീർച്ചയായും പരാമർശിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് സൗണ്ട് ആണ് ആ ഒരു ഇടത്തിൻ്റെ ആംബിയൻസ് ഒക്കെ കൊണ്ടുവരുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഒരു വലിയ വീടും അതിൻ്റെ അകവുമാണ് അപ്പോഴും വിഷ്വൽസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫീലൊന്നും എവിടെ ഉണ്ടായില്ല ലൈറ്റിംഗ് കൊള്ളാമായിരുന്നു എഡിറ്റിങ്ങിൽ മികച്ചതായി തോന്നിയ കാര്യം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അപ്പോൾ എതിർവശത്തുള്ള ആളിൻ്റെ ഒരു കാര്യം കൂടെ വരുന്ന സമയത്ത് അതിൻ്റെ കട്ട്സൊക്കെ കൊള്ളാമായിരുന്നു നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് പശ്ചാത്തല സംഗീതം ചിലയിടങ്ങളിൽ ചിത്രത്തെ ലിഫ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതായിട്ടാണ് തോന്നിയത് ഛായഗ്രഹണം റിയാസ് നിജാമുദ്ദീൻ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് സംഗീതം ധനുഷ് ഹരികുമാർ ആൻഡ് വിമൽജിത് സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി എന്നിവരാണ് കൈകാര്യം ചെയ്തത് അനീഷ് ജനാർദ്ദനാണ് ചിത്രത്തിന്റെ കഥ എഴുതിയത് അദ്ദേഹവും സംവിധായകനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തീകരിച്ചിരിക്കുന്നതും കഥ എന്നതിനേക്കാൾ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന മൊമൻസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ ഇടത്തിൻ്റെ ഒരു മിസ്റ്ററി നിലനിർത്തുന്നതിലും പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ നിലനിർത്തുന്നതിലും ഒരു പരിധിവരെ സിനിമ വിജയിക്കുന്നുമുണ്ട് ഒരു പ്രശ്നം തോന്നിയത് ചിലയിടങ്ങളിൽ ഒരു സാച്ചുറേറ്റഡ് ഫീൽ ലഭിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ വീണ്ടും തിരിച്ച് ട്രാക്കിലേക്ക് വരുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കായ സിനിമ തന്നെയാണ് എക്സിറ്റ് അവർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് സിനിമ ഉടനീളം പോയിട്ടുണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ കാണുന്നവർക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഡിസ്റ്റർബിംഗ് ആയ കാഴ്ചകളുണ്ട് എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു കാണാനുള്ള സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്ത അനുഭവം സമ്മാനിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ പരിഗണിക്കാം ചിത്രം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവർക്കും ടേക്ക് കെയർ ബൈ ബൈ